ശുശ്രൂഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഒന്നാമത്തെ പാഠം കഴിഞ്ഞു. നമ്മളിതാ ഒന്നാം ഭാഗം, രണ്ട് ഞായറാഴ്ചയും കഴിഞ്ഞ് മൂന്നാമത്തെ ഞായറാഴ്ചയ്ക്ക് നമ്മൾ പ്രവേശിച്ചു. രണ്ടാം പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലോക്ക്ഡൗണിലെ നമ്മൾ രണ്ട് ലെസൺ കഴിഞ്ഞു, രണ്ടാമത്തെ ലെസണിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളെ, നമ്മൾ ആദ്യത്തെ ലെസണിൽ നമ്മൾ പഠിച്ചു സഭയുടെ സ്വഭാവത്താലെ സഭ പ്രേക്ഷിതയാണ് നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത്, ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ എന്തായിരുന്നു? ആർക്കാ പറയാനറിയാം? ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യം എന്തായിരുന്നു? ഇതാണ് ഉത്തരം. സകല ജനതകളെയും സുവിശേഷം അറിയിക്കുക, അവർക്ക് ജ്ഞാനസ്നാനം നൽകുക, അവിടുന്ന് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, അവിടുത്തെ സ്നേഹത്തിനെ സാക്ഷ്യം വഹിക്കുക എന്നിവയായിരുന്നു ഈശോ ശിഷ്യന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യങ്ങൾ. ഈ ദൗത്യങ്ങളാണ് ഇന്ന് സഭയിൽ തുടരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ഒരു കാര്യം, പഠിച്ചു എന്താണ്? എന്താണ് മിഷൻ? എന്താണ് മിഷൻ? മിഷൻ എന്ന് പറഞ്ഞാൽ ആർക്കെ പറയാനറിയാം? ഞാൻ തന്നെ പറയാം. മിശിഹായെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത ജനതകളോടും സമൂഹങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും ചെയ്തതിനെയാണ് മിഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പഠിച്ചു. ഞാൻ ഇത് പറയുന്നത് കാരണം നമുക്ക് ഇതിന് തുടർച്ചയാണ് അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഈശോ എപ്രകാരമാണ് തൻ്റെ പ്രേക്ഷിതത്വം നിർവഹിച്ചത്? എപ്രകാരമായിരുന്നു തൻ്റെ പ്രേക്ഷിതത്വം? തൻ്റെ ജനനം, തൻ്റെ പീഡാസഹനം, തൻ്റെ കുരിശുമരണം, പ്രബോധനം, അത്ഭുതങ്ങൾ, സ്വർഗാരോഹണം, ഇതെല്ലാം ചെയ്തിട്ട് പൂർത്തിയാക്കിയിട്ടാണ് തൻ്റെ രക്ഷാകര ദൗത്യത്തിലൂടെയാണ് സഭയുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ടത്. ഈശോ അങ്ങനെയാണ് തൻ്റെ പ്രേക്ഷിത, തൻ്റെ ജീവിതം, തൻ്റെ മരണം, തൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവമായിരുന്നിട്ട് പോലും താൻ ജനിച്ചത് എവിടെയാ? ഒരു കാലത്തൊഴുത്തിൽ ദരിദ്രനായിട്ട് എളിമയുള്ളവനായിട്ട് ജനിക്കേണ്ടി വന്നു. ആ ജീവിത മാതൃക ഒന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈശോയെ തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്തിയത്. നമുക്ക് പഠിക്കാനുള്ളത്, ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്, സുവിശേഷ പ്രഘോഷണം ത്യാഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു പാഠം നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ. മനസ്സിലായോ? സുവിശേഷ പ്രഘോഷത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്തിനൊരുങ്ങണം? ത്യാഗം സഹിക്കാനായിട്ട് ഒരുങ്ങണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. അപ്പൊ ഈശോ തൻ്റെ സുവിശേഷ പ്രഘോഷണം നിർവഹിച്ചത് തൻ്റെ രക്ഷാകര ദൗത്യത്തിലൂടെയാണ്. ഈ ദൗത്യത്തിലൂടെയാണ്. എന്തൊക്കെയാണ് തൻ്റെ രക്ഷാകര ദൗത്യം? തൻ്റെ ജനനം, തൻ്റെ പ്രബോധനങ്ങള്, തൻ്റെ മരണം, പീഡാസഹനം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കലേ, അവസാനം മരിച്ച് ഈശോ അടക്കം ചെയ്യുന്നു, അതിനുശേഷം ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതൊക്കെ ആയിരുന്നു തൻ്റെ ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. ഇങ്ങനെ തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഈശോ ഭൂമിയിൽ നിറവേറ്റിയത്. ഇനി നമ്മളെങ്ങനെയാണ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നത്? എങ്ങനെ നടത്തേണ്ടത്? നമ്മൾ നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ഞാൻ എൻ്റെ ഭവനത്തിലാണോ ഭവനങ്ങളിൽ, സ്കൂളിലാണോ സ്കൂളിൽ, ഞാൻ എവിടേക്ക് ആയിരിക്കുന്നുവോ അവിടെയൊക്കെ ഈശോ എപ്രകാരമാണ് പ്രവർത്തിച്ചത് അതേപോലെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇവിടെ വേറെ കാര്യം, നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പ്രവേശിക്കുകയാണ്. നമ്മുടെ പാഠത്തിന്റെ പേര്, രണ്ടാമത്തെ പാഠത്തിന്റെ പേര്, സുവിശേഷ പ്രഘോഷണം സഭയുടെ അടിസ്ഥാന ദൗത്യം. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസത്തിലേ, സഭയുടെ ഏറ്റവും പ്രധാനവുമായ ദൗത്യം എന്താണ്? സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. അതാണ് സഭയുടെ അടിസ്ഥാന ദൗത്യം. ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഒരു ബൈബിൾ എന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് ഞാൻ പ്രവേശിക്കുകയാണ്. അതായത് മാർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ 14-15 വാക്യങ്ങൾ ഇപ്രകാരമാണ്.
ബൈബിൾ ഉള്ളവർക്ക് എടുത്ത് കൈപിടിച്ച് വായിക്കാം. യേശു തന്റെ രക്ഷാകര തന്റെ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെയാണ് ആരംഭിച്ചത് എന്നുള്ളതിനെ പറ്റി അത് തുടക്കം അത് പറയാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുഗമിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശു തന്റെ പ്രഘോഷണം ആരംഭിച്ചു, യേശു തന്റെ പ്രേക്ഷപ്രവർത്തനം ആരംഭിച്ചു. അതിന് ആ ഒരു സെന്റൻസ് ആണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായ അത് അതിന് മുമ്പ് യോഹന്നാൻ എന്ന ആരായിരുന്നു? ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവരായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ, ഈശോയ്ക്ക് ഈശോയുടെ പ്രേക്ഷപ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്നവനാണ്, എല്ലാവരും ഒരുക്കാൻ വേണ്ടി വന്നവനാണ് സ്നാപക യോഹന്നാൻ. മനസ്സിലാവുന്നുണ്ടോ? ആ സ്നാപക യോഹന്നാൻ ഇങ്ങനെ നാടുനീളെ പ്രസംഗിച്ച് നടക്കാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അറിയാലോ എന്റെ ചെരുപ്പ് അവന്റെ ചെരുപ്പിന് ചേർത്ത് കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യോഹന്നാൻ ഇവനെ വഴിയൊരുക്കുക, ഇവനെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഈശോയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സ്നാപക യോഹന്നാൻ. അവനെ പിടിച്ച് കരാറത്തിൽ കൊണ്ടിട്ടു. കാരണം ഈശോയെ പറ്റി പറയുമ്പോൾ ആർക്കത്ര സഹിക്കില്ല, ആർക്കത്ര ദഹിക്കില്ല. കാരണം അതങ്ങനെയാണല്ലോ, നമുക്കറിയാലോ ഈശോ ഈശോ അങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പൊ ഈശോയെ അതിന് വരുന്ന വരക്കുന്ന മുമ്പ് സ്നാപക യോഹന്നാൻ എന്ത് ചെയ്തു? ഇതാണ് എന്നെക്കാളും വലിയ രാജാവോ, എന്നെക്കാളും വലിയ ആളുകൾക്ക് അന്നത്തെ രാജഭരണ ഭരിക്കുന്നവർക്കൊക്കെ തോന്നിയപ്പോ സ്നാപക യോഹന്നാൻ പിടിച്ചെന്ത് ചെയ്തു? ജയിലടച്ചു. പിന്നൊന്നും മിണ്ടുന്നില്ല. അവിടെ നിന്നാണ് ഈശോ കേട്ടിട്ട് വരുന്നത്, യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, അതാ സമയം പൂർത്തിയായി, സമയം ആയിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് പ്രസംഗിച്ചുകൊണ്ട്, ഇത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈശോ ലോകത്തിലേക്ക് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിക്കുക, സുവിശേഷ പ്രഘോഷത്തിന്റെ ഫലമായി രൂപം കൊണ്ട സഭ അടിസ്ഥാന ദൗത്യം സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട സഭ, ആ സഭയുടെ അടിസ്ഥാന ദൗത്യം എന്താണ്? സുവിശേഷ പ്രഘോഷണം തന്നെയാണ്. എന്താണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ടെന്ന് പറഞ്ഞത്? യേശുവിന്റെ പണി എന്തായിരുന്നു? സുവിശേഷ പ്രസംഗിക്കലായിരുന്നു, പ്രഘോഷിക്കലായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായിട്ടാണ് ഈശോയുടെ സ്തഭ രൂപീകരിക്കപ്പെടുന്നത്, ഈശോ സ്തഭ രൂപീകരിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോ അതിനാൽ തന്നെയാണ് സഭ അടിസ്ഥാനത്തിൽ തന്നെ സഭ എന്താണ്? പ്രേക്ഷതയാണ്, പ്രേക്ഷതയാണ് സഭ സ്വഭാവത്താലെ പ്രഘോഷിക്കേണ്ടവളാണ്. മനസ്സിലായോ? അപ്പോ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട സഭയുടെ അടിസ്ഥാന ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. ഈ പ്രഘോഷണ വിഷയമാകട്ടെ ദൈവരാജ്യം. എന്താണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്? എന്താണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത്? ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. എന്താണ് ദൈവരാജ്യം? അതും ബൈബിൾ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, അതെന്താണ്? ആത്മീയതയാണ് അത്രേ. എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മീയത. ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്നതാണ് ആത്മീയത. ഇങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യേണ്ടത്? സുവിശേഷം പ്രസംഗിക്കേണ്ടത്, പ്രഘോഷിക്കേണ്ടത്, നമ്മുടെ സുവിശേഷ പ്രഘോഷണം നടത്തേണ്ടത്. അപ്പോ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഫലമായി രൂപം കൊണ്ട സഭയുടെ അടിസ്ഥാന ദൗത്യം എന്താണ്? സുവിശേഷ പ്രഘോഷണമാണ്. പ്രഘോഷണ വിഷയം എന്താണ്? ദൈവരാജ്യമാണ്. പ്രസംഗത്തിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സുവിശേഷം പ്രഘോഷിച്ച സഭയിലെ സ്ലീഹന്മാര്, സഭയിലെ സ്ലീഹന്മാര് എങ്ങനെയായിരുന്നു തന്റെ സുവിശേഷം പ്രസംഗിച്ചത്? ഈശോയുടെ അപ്പസ്തോലന്മാർ എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിച്ചത്? ഇങ്ങനെയാണ്, പ്രസംഗത്തിലൂടെ ജീവിത സാക്ഷ്യത്തിലൂടെ. പറയുന്നില്ലേ, ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ട് ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രസംഗത്തിന്റെ ശൈലിയായിരുന്നു, അവർ കണ്ടതാണ്, എല്ലാം പറഞ്ഞു കേട്ടതല്ല, അവർ കേട്ടതാണ്, തൊട്ടനുഭവിച്ചതാണ്. അങ്ങനെയുള്ള ഈശോയെയാണ് ഞങ്ങൾ പറയുന്നത്, അല്ല എല്ലാവരും പറയണ കേട്ടിട്ടുള്ള ഈശോയുടെ അല്ല അവർ പ്രഘോഷിച്ചത്. അവർക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു, ആ ഈശോയെയാണ് പ്രഘോഷിച്ചത്. അതുകൊണ്ട് അവർക്ക് മരിക്കാനും പേടി ഉണ്ടായിരുന്നില്ല, മരിക്കാൻ പേടിയാണ്, കാരണം ലോകരക്ഷകന്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അപ്പസ്തോലന്മാർക്ക് അതവിടെ പറഞ്ഞേ, അവരുടെ പ്രസംഗം, അവരുടെ ജീവിത സാക്ഷ്യം, പ്രവർത്തനങ്ങൾ
സുവിശേഷം പ്രഘോഷിച്ച സഭയിലെ സ്നേഹന്മാര്, ഈ മൂന്ന് തരത്തിലൂടെ ആയിരുന്നു സുവിശേഷം പ്രസംഗിച്ചത്. അപ്പൊ സ്നേഹന്മാര്, അതേപോലെ വിശുദ്ധരായവര്, വിശുദ്ധരായവര് ഈശോയ്ക്ക് വേണ്ടി ജീവിത സാക്ഷ്യം നൽകിയ, ജീവിതം മുഴുവൻ കൊടുത്ത വിശുദ്ധരുണ്ട്. ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന നമുക്കറിയാവുന്ന എല്ലാ വിശുദ്ധരും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചവരാണ്, ആത്മീയതയിൽ വളർന്നവരാണ്, ദൈവകൽപ്പനകൾ അനുസരിച്ചവരാണ്. അവരാണ് ഈശോയുടെ നമ്മുടെ പ്രേക്ഷിത, നമുക്കൊക്കെ മാതൃക, നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുള്ള മാതൃകകൾ ഇവരാണ്. മനസ്സിലായോ? അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നമുക്കൊക്കെ മാതൃകയാക്കി തന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഇടവക മധ്യസ്ഥൻ, നമുക്കറിയാം. അതുപോലെ നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ സെബസ്ത്യാനോസ്, നമ്മുടെ അന്തോണീസ്, നമ്മുടെ ഗീത വർഗീസ്, ഇതൊക്കെ ഈശോയുടെ പ്രേക്ഷിത വേലയ്ക്ക് മുൻകൈ എടുത്തിട്ടുള്ള വ്യക്തികളാണ്, ആത്മീയത അന്വേഷിച്ചവരാണ്. എന്താണ് ആത്മീയത? ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണം പാനീയം അല്ല, അത് ദൈവത്തെ അറിയുക, ദൈവത്തെ പഠിക്കുക, അത് ദൈവകൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. അങ്ങനെ അനുസരിച്ച് ജീവിച്ചവരാണ് ഇന്ന് സഭയിലെ എല്ലാ വ്യക്തികളും. ഇന്ന് നമ്മൾ പ്രമുഖരെന്ന് വിശേഷിപ്പിക്കുന്നത്, വിശുദ്ധരെന്ന് പറയുന്നത്, ഇന്ന് സഭയിൽ കാണുന്ന ഉന്നതരെല്ലാം നമുക്ക് ദൈവത്തിന്റെ വചനം അനുസരിച്ചവരാണ്. ചെറിയൊരു കാര്യം പറയട്ടെ, നമ്മുടെ കൊച്ചുദേശ പുണ്യവതി പരിശുദ്ധരുടെ, മിഷൻ പ്രവർത്തകരുടെ മധ്യസ്ഥ എന്നാണ് വിശുദ്ധ കൊച്ചുദേശി അറിയപ്പെടുക. ഏറ്റവും ചെറിയ മകളായിരുന്നു അവൾ അപ്പനമ്മയ്ക്കും വിശുദ്ധ കൊച്ചുദേശിയ. ചേച്ചിമാരുണ്ടായിരുന്നു. കൊച്ചുദേശി ചെയ്യുന്നറിയോ, ചെറിയ ചെറിയ കാര്യത്തിലൂടെയാണ് ഈശോയെ അവൾ ഈ വിശുദ്ധ പ്രഘോഷിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ബുക്കിൽ കൊച്ചുദേശിയുടെ പുസ്തകം നമുക്ക് സാധിക്കുമെങ്കിലും വായിക്കണം, നല്ലതാണ്, നല്ല കാര്യമാണ്. അതായത് നല്ല മിഷൻ പ്രവർത്തിയാണ് അവൾ, മിഷൻ പ്രവർത്തന മധ്യസ്ഥയാണ് വിശുദ്ധ കൊച്ചുദേശിയ എന്നാണ്. അതാണ് സഭ അവളെയാണ് ആക്കിയിരിക്കുന്നത് മധ്യസ്ഥയാക്കിയിട്ട്. കാരണം എല്ലാറ്റിലും ദൈവത്തിന്റെ മുഖം കാണുന്ന അവള് എന്ത് കാര്യം ചെയ്യും. ഞാനൊരു ബുക്കിൽ വായിച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധിയാണ് വിശുദ്ധ കൊച്ചുദേശിയ. വിശുദ്ധ കൊച്ചുദേശിയ തന്റെ ചേച്ചിമാരുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, ഒക്കെ കാലക്രമേണ അവരവരെ പഠിക്കുന്നു. അതിനു മുമ്പ് ഈ കൊച്ചുദേശിയുടെ ചേച്ചിമാര് ഓരോ പണികൾ ചെയ്യും, വീട്ടിലൊരു പണി നമുക്കൊക്കെ ചെയ്യില്ലേ. അവളോട് പറയും, എന്തിനോട് പറയണേ, അവളോട് അവൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. കുറച്ചു അങ്ങനെ പറയില്ല, കുറച്ച് അടിയിരിക്കും. അവളുടെ ചേച്ചിമാർ അങ്ങനെയായിരുന്നു, അത് ഉണ്ണിയല്ലേ, അടിയിരുന്നോട്ടെ, നമുക്ക് അവളുടെ ചെറിയ പണികളൊക്കെ പറഞ്ഞാൽ മതി എന്നുള്ള ചിന്ത അവളെ ചേച്ചിക്കുണ്ടായിരുന്നു, ചേച്ചിമാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവള് ഇങ്ങനെ അകമൊക്കെ അടിച്ചു കയറി, ചേച്ചിമാരെ അകമൊക്കെ അടിച്ചു കയറി, അല്ല ചേച്ചിമാരല്ല, ചേച്ചിമാര് വിറക് ഒതുക്കലേ, അന്നാണെന്നൊക്കെയുള്ള ആ അടുപ്പിട്ട് അവിടേക്ക് കൊടുത്തു വിറകുകൾ ഒതുക്കി വയ്ക്കല്, അതൊന്നും സാറ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, ചേച്ചിമാര് ചെയ്യും. അപ്പൊ ഇവള് ചെയ്യും, ഉണ്ണിയോണ്ട് എന്ത് ചെയ്യുക, അകം ഉമ്മാറും അടിച്ചു വരാനായിട്ട് പറയും. അപ്പൊ നമ്മള് ഒക്കെ സ്വഭാവം ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് ആരെങ്കിലും കയറി വരുമ്പോ അതിനുടനെ കയ്യും കാട്ടം വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും പെട്ടെന്ന്. ഇവിടെ കൊച്ചുദേശം പുണ്യവാദി അകം മാറൊക്കെ അടിച്ച് വേറെ വൃത്തിയാക്കി അങ്ങനെ ഇരിക്കണം, അവളെ പണി കഴിഞ്ഞു കൈ കൊണ്ട് ഇരിക്കുക. അപ്പൊ ചേച്ചിമാരും ചെയ്തു, ചേച്ചിമാര് വിറക്കൊക്കെ ഒതുക്കി ഇറക്കി ഒതുക്കി അത് അടുപ്പിനിട കൊണ്ടു വെക്കാനായിട്ട് ഇങ്ങനെ നമുക്കറിയാലോ, ഇങ്ങനെ കെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് അവിടെ വിറകിന്റെ കരട്, വിറകിന്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ പട്ടപൊടിയൊക്കെ താഴ്ത്ത് വീണിട്ട് അവൾ അടിച്ചു ഒരിടത്ത് വീണ്ടും അത് വൃത്തികാട്ടായി. അപ്പോ അവൾ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും, ഗംഭീരം പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ അടിച്ചു ഒരിടത്താണ് എന്റെ നടത്തം, നീ അടിച്ചത് കരടായിക്കെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ വിഷമം ഉണ്ടാക്കും. കാരണം നമ്മൾ അത്ര കഷ്ടപ്പെട്ടതാണ് അടിച്ചു വരെന്ന് പറഞ്ഞ വലിയൊരു പണിയല്ലേ, അപ്പൊ നമ്മൾ ഭയങ്കര കഷ്ടപ്പെടാം. കൊച്ചുദേശം പുണ്യവാദി ചെറിയ കുട്ടിയാണ് കേട്ടോ, അത്ര ചെറിയ കുട്ടി. ആ കുട്ടി അവള് ചെയ്യുന്നറിയോ, ചേച്ചിമാരെ ഒപ്പം പോയിട്ട് എന്ത് ചെയ്തു, ആ പട്ടുകൂടി അവൾ കാണാതെ, ചേച്ചിമാരെ കാണാതെ എടുത്തിട്ട് ആ വിറകിനെ ഒപ്പോടെ കൊണ്ടുപോയിക്കുകയാണ്. എന്നിട്ട് അവൾ പ്രത്യേകിച്ചൊന്നും പറയണില്ല, ഞാൻ ചെയ്ത പണിയല്ലേ, എന്തായാലും നിങ്ങൾ അവിടെ ചവിട്ടി ഇവിടെ ഒന്നോ. അവൾ അത് നിൽക്കുന്നിട്ട് പറയാണ്, ഈശോയെ ഇത് ഞാനും നീ മാത്രം അറിഞ്ഞാൽ മതി. അണ്ട ഈശോയുടെ ചെറിയ ചെറിയ കുത്തുദേശം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതാണ് വലിയ വലിയ കാര്യങ്ങളാക്കിയിട്ടെന്ന് ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. അവളുടെ ചെറിയ പ്രവൃത്തികൾ മനസ്സിലായി, മറ്റുള്ളവർക്ക് ഉതുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും കുത്തുദേശം ചെയ്തിരുന്നില്ല. തൻ്റെ കൊണ്ട് തനക്ക് പറ്റാവുന്ന എന്താണ് ചെയ്യാൻ പറ്റാൻ ചെയ്യുക, അത് വീണ്ടും ചെയ്യേണ്ടി വന്നു, വീണ്ടും ചെയ്യേണ്ടി വന്നു ചെയ്യുന്നു. അതിൽ വേറെ ഭക്ഷണങ്ങളോ വേറെ വർത്തമാനങ്ങളോ ഒന്നും കുത്തുദേശം പുണ്യവധി പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ല. അപ്പോ ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ചെയ്തിട്ട് ചെറിയ ചെറിയ കാര്യത്തിലൂടെ കുറുക്കു വഴികളിലൂടെ മനസ്സിലായോ, കുറുക്കു വഴികളിലൂടെ സ്വർഗത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ എന്ന് പഠിപ്പിച്ചത് നമ്മളാണ് വിശുദ്ധ കൊച്ചുദേശിയ.
ചെറിയ ചെറിയ വഴികളിലൂടെ ചെറിയ ചെറിയ കാര്യത്തിലൂടെ നമുക്ക് എങ്ങനെ പ്രവേശിക്കാം. അപ്പൊ നമ്മുടെ കൊച്ചു ദേശം നമ്മുടെ പാഠവിഷയമാണ് മൊത്തത്തില്, നമ്മുടെ ലെസണില് പാഠവിഷയമാണ്. നമുക്ക് ഈശോയെ നമ്മുടെ രണ്ടാമത്തെ ലെസണിലേക്ക് ഉള്ള കാര്യങ്ങൾ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഭാഗമാണ്. അപ്പൊ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ്, അത് സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ അടിസ്ഥാന ദൗത്യം. അതിന്റെ കാര്യം നമ്മൾ പറഞ്ഞു മാർക്കോസ് ഈശോ തുടങ്ങി വെച്ചതിന്റെ തെളിവ് ഒന്ന്, മാർക്കോസ് 1:14-15 വാക്യങ്ങൾ നമ്മൾ കേട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈശോ അതാ ലോകത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വർഗരാജി സമീപിച്ചിരിക്കുന്നു എന്ന് മാത്രം പറയുക എന്നാണ് ശിഷ്യന്മാരോട് പഠിപ്പിച്ചു കൊടുത്തത്. കണ്ടോ, ഇത് പറഞ്ഞത് സ്വർഗരാജി സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെടാത്ത സമയമായിരിക്കുന്നു എന്ന് ലോകത്തോട് പ്രഘോഷിക്കാനാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരൊറ്റ വാക്ക് മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ, സ്വർഗരാജി സമീപിച്ചിരിക്കുന്നു അനുദമിക്കുക എന്ന് മാത്രം. അങ്ങനെ ഈശോ ശിഷ്യന്മാരെ അയച്ചു. ഇതൊക്കെ ഉൾക്കൊണ്ട് ഈശോ പ്രവൃത്തികളെല്ലാം അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ കടന്നു വന്നു. പിന്നെ വിശ്വസിച്ച് മാമോശ സ്വീകരിച്ചവര് ഉണ്ടോ, അവര് ഈശോ ഇവിടെ സ്നേഹന്മാരുടെയൊക്കെ പ്രസംഗം കേട്ട് പ്രഘോഷണം കേട്ട് ഈശോയെ വിശ്വസിക്കാൻ തുടങ്ങി, മാമോശ സ്വീകരിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, സ്നേഹന്മാരുടെ കൂടെ അവരുടെ പ്രബോധനം, അവരുടെ കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പമൃത്യു ശുശ്രൂഷ എന്നിവയിലെല്ലാം എല്ലാവരും പങ്കെടുക്കാൻ തുടങ്ങി. മനസ്സിലായോ, ഇവരുടെ അപ്പസ്തരന്മാരുടെ സഭ പ്രഘോഷത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടായി, ആ സ്നേഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പമൃത്യു ശുശ്രൂഷ എന്നിവയിലൂടെ താല്പര്യപൂർവ്വം പങ്കെടുത്തുകൊണ്ട് ഈശോയെ കുറിച്ച് അറിഞ്ഞ ആ നിമിഷം മുതല് താല്പര്യത്തോടു കൂടെ അത് ഏറ്റെടുത്ത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളും സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു കാര്യത്തിലൂടെ അവര് ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. ഏതെല്ലാം കാര്യത്തിലൂടെയാണ്, വിശ്വസിച്ച് മാമോശ സ്വീകരിച്ചവർ എങ്ങനെയെല്ലാം, സ്നേഹന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറുക്കൽ എന്നിവയിൽ സഭ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അങ്ങനെ സഭ വളർന്നു വന്നു തുടങ്ങി. അങ്ങനെയാണ് സഭയുടെ വളർച്ചയുടെ തുടക്കം. ഈ സ്നേഹന്മാരുടെ താൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള ക്രിസ്തുവിനെ അവർ പ്രഘോഷിക്കാൻ തുടങ്ങി. പ്രഘോഷിച്ചറിഞ്ഞു, മാമോശ സ്വീകരിച്ചു, അപ്പമൃത്യു ശുശ്രൂഷ തുടർന്നു. അങ്ങനെ സഭ വളരാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? അപ്പൊ നമ്മുടെ പാഠത്തിന്റെ ഈ രണ്ടാമത്തെ പാഠത്തിന്റെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞിരിക്കുക. മനസ്സിലായോ? ഇനി ബാക്കിയുള്ള ഒന്ന് രണ്ട് കാര്യം കൂടിയുള്ളൂ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലെടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മള് ഇന്ന് നമ്മള് ഈ കേട്ട ഈ പ്രഘോഷണത്തിന്റെ സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ അടിസ്ഥാന ദൗത്യം എന്നുള്ള ഈ പാഠത്തിലെ ഈശോ പറഞ്ഞ വചനം എന്താണ്, മാർക്കോസ് സുവിശേഷം 1:14-15 വാക്യങ്ങൾ. മനസ്സിലായോ? ഇത് നിങ്ങൾ കാണാതെ ഒന്ന് പഠിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. മനസ്സിലായോ? യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഈശോ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈശോയുടെ പ്രഘോഷണത്തിന്റെ തുടക്കമാണ് അത്. തുടക്കം ഈശോ അവിടെ നമ്മൾ അങ്ങോട്ട് തുടങ്ങി, തന്റെ പ്രഘോഷണങ്ങൾക്ക് തുടങ്ങി, സഭയിൽ മുഴുവൻ ലോകം മുഴുവൻ നടന്ന് തന്റെ തുടക്കം കുറിച്ച ഒരു വചനമാണത്. തന്റെ പ്രേക്ഷക പ്രവർത്തനം തുടക്കം കുറിച്ച ബൈബിൾ വചനമാണ് ഇത്. നമ്മൾ ഒരു 5 പ്രാവശ്യം നമ്മൾ എഴുതി നമ്മൾ പഠിക്കണം. നമ്മുടെ ഈ രണ്ടാം പാഠത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ വിശദീകരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നമ്മുടെ പാഠം അവസാനിപ്പിക്കാം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമ്മതിക്കണമേ. ഞങ്ങൾ കേട്ടതായ എല്ലാ കാര്യങ്ങളും അമ്മേ അവിടുത്തെ തിരുക്കുമാരൻ്റെ രക്ഷാകര ദൗത്യത്തെ കുറിച്ച്, പ്രേക്ഷക പ്രവർത്തനത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു. അത് ഞങ്ങളിലൂടെ പൂർത്തിയാകുന്നതിന് വേണ്ടി അമ്മയൊക്കെ ഒരു മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഗുരുത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ.